ഹായ് ഫ്രണ്ട്സ്, നെസ്റ്റ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് ബോച്ചേറ്റി വെബ്സൈറ്റിൽ വന്നിട്ടുള്ള പുതിയ അപ്ഡേഷൻ എന്തൊക്കെയാണെന്നാണ്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായി നമുക്ക് ബോച്ചേറ്റി ഹോം പേജ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഹോം പേജിൽ തന്നെ കാണാൻ സാധിക്കും, റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് പുതിയ അപ്ഡേഷൻ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ക്യാൻസലേഷൻ ആൻഡ് റിട്ടേൺ പോളിസി, ഷിപ്പിംഗ്. അപ്പം ഇതൊക്കെ നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള അപ്ഡേഷൻസാണ്. ഒരുപാട് പേർക്കുള്ള സംശയമായിരുന്നു, ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ക്യാൻസൽ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ തന്നെ എങ്ങനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ റീഫണ്ട് ചെയ്യുമോ, അവയൊക്കെ ഒരുപാട് പേരുടെ സംശയങ്ങളായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ക്യാൻസലേഷൻ ഓഫ് ഓർഡർ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ക്യാൻസലേഷൻ ആൻഡ് റിട്ടേൺ പോളിസി സെലക്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അവർ പറയുന്നുണ്ട് bochetti.com വഴി നൽകുന്ന എല്ലാ ഓർഡറുകളും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രോസസ്സിങ് ചെയ്യപ്പെടുന്നതാണ്, അതിനാൽ ക്യാൻസൽ ചെയ്യുന്നത് പോസിബിൾ അല്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഇൻ കേസ് പ്രോഡക്റ്റ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന സമയത്ത് വരുന്ന ഡാമേജുകളോ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ വരുന്ന പ്രശ്നങ്ങളോ ഒക്കെ ആണെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് ലഭിച്ച് 48 മണിക്കൂറിനുള്ളിൽ customercare@bochebhumiputra.com എന്ന വിലാസത്തിൽ നമ്മുടെ ആശങ്കകൾ അവരെ അറിയിക്കാവുന്നതാണ്. പ്രോഡക്റ്റ് മോശം ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് മുഴുവൻ മൂല്യവും ആ പ്രോഡക്റ്റിൻ്റെ മുഴുവൻ മൂല്യവും കസ്റ്റമർ വഹിക്കുന്ന കൊറിയർ ചാർജുകൾ ഉൾപ്പെടെ ആ കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്യപ്പെടുന്നതാണ്. അടുത്തത് ഷിപ്പിംഗ് ഇൻഫർമേഷൻ. ഇപ്പോൾ ഓർഡർ ലഭിച്ച് 48 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ആ ഓർഡർ കൊറിയർ ചെയ്യപ്പെടുന്നതാണ്. അതുപോലെ ഷിപ്പിംഗ് ചാർജ്, നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ലൊക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നത്. അതുപോലെ കേരളത്തിനുള്ളിൽ പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെ ഷിപ്പിംഗ് ചാർജ് 250 ഗ്രാമിന് 25 രൂപ എന്ന നിരക്കിലാണ്. കേരളത്തിന് പുറത്തുനിന്നാണെങ്കിൽ 250 ഗ്രാമിന് 45 രൂപ എന്ന നിരക്കിലും, ഇന്ത്യക്ക് പുറത്തുനിന്നാണെങ്കിൽ അതിനനുസരിച്ച് ആ രാജ്യം ഏതാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അടുത്തത് സ്റ്റോൾസാണ്. ഇപ്പം അതിൽ അപ്ഡേഷനൊന്നും വന്നിട്ടില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ അത്രയും സ്റ്റോൾസ് തന്നെയുള്ളൂ. അപ്പം നമുക്ക് ആ വീഡിയോ ഈ ബട്ടണിൽ കൊടുത്തിരിക്കാം, അത് നമുക്ക് പോയി ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നിയറസ്റ്റ് ഷോപ്പ് എവിടെയൊക്കെയാണ് ഉള്ളത് അത് നമുക്ക് അവിടെ നിന്ന് അറിയാൻ സാധിക്കും. അടുത്തത് പിക്കപ്പ് പോളിസി. ഇപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് നിയറസ്റ്റ് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള SMS-ഉമായിട്ട് നമ്മൾ അവിടെ ചെന്ന് നമ്മൾ പ്രോഡക്റ്റ് അവിടെ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ നിയറസ്റ്റ് ഷോപ്പിൽ പോകുമ്പോൾ എന്താണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. നമുക്ക് വന്നിട്ടുള്ള മെസ്സേജ് നമ്മളവിടെ കാണിച്ച് നമുക്ക് പ്രോഡക്റ്റ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അതുപോലെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ആ സ്റ്റോറിൽ വെച്ച് തന്നെ നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ ഡാമേജ് ഒന്നുമില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. പിന്നീടുള്ള പരാതികളൊന്നും അവർ സ്വീകരിക്കുന്നതല്ല എന്ന് ഇതിൽ തന്നെ പറയുന്നുണ്ട്. അതുപോലെ അടുത്തത് ഹൗ ടു പാർട്ടിസിപ്പേറ്റ്. ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നത് എങ്ങനെയാണ്, ബോച്ചേറ്റിയിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അതുപോലെ പ്രോഡക്റ്റ് എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നുള്ളതും നമുക്കിവിടെ നിന്ന് അറിയാൻ സാധിക്കും. അതിൻ്റെ ഒരു വിശദമായ വിവരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ വിൻ ചെയ്ത എമൗണ്ട് എങ്ങനെ നമുക്ക് വിഡ്രോ ചെയ്യാം എന്നതിനെപ്പറ്റിയെല്ലാം നമുക്കിവിടെ നിന്നും അറിയാൻ സാധിക്കും. ബോച്ചേറ്റിയിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നും അതുപോലെ തന്നെ പേയ്മെൻ്റ് എങ്ങനെ ചെയ്യാമെന്നുമുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.